ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. ഓങ്ങലൂർ പഞ്ചായത്തിൽ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം സംഘടിപ്പിച്ചു. കൊണ്ടൂർക്കര സ്കൂളിൽ നടന്ന ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയോടനുബന്ധിച്ചാണ് ശ്രീനാരായണ ഗുരു ദിനാചരണം സംഘടിപ്പിച്ചത്. കൊണ്ടൂർക്കര AMLP സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളം രൂപപ്പെടുന്നതിന് മുമ്പായി ഈ ഒരു പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളെ ഓർമ്മിപ്പിക്കാനും പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ് ജ്യോതിസ്. ഒരു ജ്യോതിസ് ഇത് ഇന്നത്തെ കേരളം ഉണ്ടായതിന്റെ ചെറിയ ചരിത്രം കൂടിയാണ്. ജ്യോതിസിന്റെ പേരിലുള്ള അടിച്ചമർത്തലുകളും ശക്തമായി നിലനിൽക്കുന്ന കാലത്ത് തന്നെ ശ്രീനാരായണ ഗുരു അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രാർത്ഥിച്ച എല്ലാ അവകാശങ്ങളും അനുഭവിക്കുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗം അവകാശങ്ങളില്ലാതെ ജാതിക്കാരനായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷയായി. കേരളീയ നവോത്ഥാനവും ഇന്നത്തെ കടമകളും എന്ന വിഷയത്തിൽ ഡയറക്ടർ പ്രിൻസിപ്പൽ സേതുമാധവൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജനപ്രതിനിധികളായ സൽമത്ത്, PP ഉണ്ണികൃഷ്ണൻ, K മുസ്തഫ, KT പുഷ്പലത, പട്ടാമ്പി AO സജിത് കുമാർ, നിർവഹണ ഉദ്യോഗസ്ഥ ഗീതകുമാരി, PTA പ്രസിഡന്റ് അബ്ദുൾ നാസർ, സത്യനാഥൻ മാസ്റ്റർ, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് LP UP HS വിഭാഗം വിദ്യാർത്ഥികൾക്കായി ചാർട്ട് അവതരണം, നവോത്ഥാന പ്രഭാഷണം, നവോത്ഥാന കവിതകൾ തുടങ്ങിയ പരിപാടികൾ നടത്തി. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ആനുകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കായി സംവാദവും സംഘടിപ്പിച്ചു. വൈകിട്ട് സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു.